Yes. ശല്യപ്പെടുത്തേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ദേശീയവാദി പത്രത്തിന്റെ കറസ്പോണ്ടന്റാണ്. വെറും ഒരു 5 മിനിറ്റ്, ലഘുവായ ഒരു അഭിമുഖം. ഞാൻ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നല്ലോ. 5 മിനിറ്റ് മതി സർ. എന്നെ ഇന്റർവ്യൂന്റെ ഉദ്ദേശം? സാർ, ഇവിടെ NCC ഓഫീസറായി ചാർജ് എടുത്ത വിവരം ഇന്നലെയാണ് അറിഞ്ഞത്. ജീവൻ തൃണവൽഗണിച്ചും രാജ്യസേവനത്തിനിറങ്ങുന്ന പട്ടാളക്കാരെ പറ്റി ദേശീയവാദി എന്നും എഴുതാറുണ്ട്. ഞങ്ങളുടെ ഒരു പോളിസിയാണത്. ഓ, ഐ സീ. പ്ലീസ് കം ഇൻ. താങ്ക് യു സർ. പ്ലീസ്. ഞാൻ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. താങ്കളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒന്നെത്തി നോക്കുന്നതിൽ വിരോധമുണ്ടോ? നിങ്ങളുടെ റീഡേഴ്സിന് എന്റെ സ്വകാര്യ ജീവിതത്തിൽ എന്ത് താല്പര്യം ഉണ്ടാവാനാണ്? താല്പര്യമുണ്ട് സാർ. സാറിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായി എഴുതണമെന്ന് റീഡേഴ്സ് ഭയങ്കര താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. റീഡേഴ്സ് താല്പര്യം കാണിക്കാൻ ഞാൻ അങ്ങനെ അറിയപ്പെടുന്ന ആളൊന്നുമല്ലല്ലോ. പക്ഷേ സാറിനെ പറ്റി പലതും അവർ അറിഞ്ഞു കഴിഞ്ഞു. സാർ ഈ ടൗണിൽ ചാർജ് എടുക്കാനുണ്ടായ കാരണവും എല്ലാവർക്കും അറിയാം. എന്ത് കാരണം? എന്തായിരിക്കും കാരണം? മനസ്സിലായില്ല. നീലത്തടാകത്തിൽ കളിവെള്ളവുമായി കാത്തിരിക്കുന്ന കാര്യമൊക്കെ നാട്ടിൽ പാട്ടാണ് സാർ. നീലത്തടാകമോ? ഫോട്ടോഗ്രാഫ്, ഫോട്ടോഗ്രാഫ്. ഒന്ന് മാത്രം അറിഞ്ഞാ മതി, ശോഭയെ മറക്കാൻ താങ്കൾ തയ്യാറാണോ? നിങ്ങൾ പ്രേമമായിരുന്നു, പക്ഷെ അവൾ ഇന്നൊരു ഭാര്യയാണ്. നിങ്ങളാണോ എന്റെ പെങ്ങൾക്ക് ഫോൺ ചെയ്ത ജോസഫ്? ആ ജോസഫ് ഞാനല്ല, ഞാൻ തളത്തിൽ ജോസഫ്. സാർ, ആ പെൺകുട്ടിയെ വെറുതെ വിടൂ. അവളെ കെട്ടിയ ദിനേശന്റെ ജീവിതം തകർക്കരുത്. അയാൾ ഒരു പാവമാണ് സാർ. ശോഭയില്ലാത്ത ഒരു ജീവിതത്തെ പറ്റി അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആരാണ് താൻ? ഞാൻ ദേശീയവാദി പത്രത്തിന്റെ കറസ്പോണ്ടന്റ് തളത്തിൽ ജോസഫ്. ശരളയ്ക്ക് ഫോൺ ചെയ്ത് താനല്ലേ? എന്നെ പറ്റി കഥകൾ ഉണ്ടാക്കാൻ തനിക്ക് ലൈസൻസ് എന്ന് ആരോടും? മറ്റൊരുത്തന്റെ ഭാര്യയെ പ്രേമിക്കാൻ തനിക്കാരോടും ലൈസൻസ് എന്നത്? എന്താ ബാലേട്ടാ, എന്താ എന്താ ഉണ്ടായത്? തന്റെ കായിക ശക്തിയെ ഞാൻ എന്റെ മനഃശക്തി കൊണ്ട് നേരിടും. ആരാ ബാലേട്ടാ? നിനക്ക് ഫോൺ ചെയ്തില്ലേ? അതേ ഭ്രാന്തൻ. എന്നെ ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ വിട്ടിട്ട് ബാലചന്ദ്ര മേനോൻ ചേട്ടൻ ഇത്രയും കാലം എവിടെയായിരുന്നു? മഞ്ഞിന്റെ കുപ്പായമണിഞ്ഞ നിലത്തടാകത്തിൽ ഒരു കളിവള്ളം. ആ കളിവള്ളത്തിൽ നീ വരും വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനിയും വൈകുന്നതിൽ അർത്ഥമില്ല. വരൂ, വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് അതിർത്തി കടക്കണം. എനിക്ക് മറ്റാരും ഇല്ല. എനിക്കെന്റെ ശോഭയെ വേണം.
ഞാനവനെ പിടിച്ചതായിരുന്നു, രക്ഷപ്പെട്ടു കളഞ്ഞു. നമ്മൾ കോളേജിൽ വെച്ച് കണ്ടു, അടുത്തു. എന്റെ നിർബന്ധം കൊണ്ട് ബാലയുടെ നിന്നെ പെണ്ണുകാണാൻ വന്നു. ജാതകപ്പുറത്തും ഇല്ലാത്തതുകൊണ്ട് കല്യാണം നടന്നില്ല. ബാലയേട്ടന് നീയും കാമുകീ കാമുകന്മാരായിരുന്നു അത്രേ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഈ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ എന്തിനാണ് ഈ കഥയുണ്ടാക്കിയത്? നമ്മൾ നമ്മളുടെ ബന്ധം തന്നെ ഇയാളെങ്ങനെ അറിഞ്ഞു? അയാൾ ബാലയേട്ടനോട് പറഞ്ഞ പേരിൽ ഒരു പത്രമേ ഇല്ല. ആരാണ് ഈ ജോസഫ്? എന്താണ് അയാളുടെ ഉദ്ദേശം? ഇതല്ലേ ജോസഫ്? ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എനിക്കിപ്പോ അറിയണം. വീടിനൊരു ഗേറ്റ് ഉള്ളപ്പോ മതിൽ ചാടി കടന്നത് എന്തിനാണെന്ന് എനിക്കറിയണം. പ്രകാശനെ തല്ലിയതും രാത്രിയിൽ പതുങ്ങി വന്ന അച്ഛനെ കൊല്ലാൻ നോക്കിയതും എന്തിനാണെന്ന് വ്യക്തമായി എനിക്കറിയണം. അറിയണോ? എല്ലാം നിനക്കറിയണോ? വേണം. ദിനേശേട്ടന്റെ കൂടെ ഇനിയും ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്കത് അറിയണം. എന്നെ കൊണ്ടത് പറയിക്കണോ? നിന്റെ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. എന്റെ ഉള്ള ദിനേശേട്ടൻ ഇതുവരെ കണ്ടിട്ടില്ലേ? കണ്ടു, കുറെയൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഒന്നും നീ കാണിച്ചിട്ടല്ല ഞാൻ കണ്ടത്. എന്താ ദിനേശേട്ടൻ കണ്ടത്? നിന്റെ യഥാർത്ഥ മുഖം. മണ്ണാം കട്ട. ജോസഫ് ആണെന്നും പറഞ്ഞ സരളയുടെ വീട്ടിൽ ചെന്നതും എന്റെ യഥാർത്ഥ മുഖം കാണാനായിരുന്നു. ഓഹോ, നിനക്കപ്പോൾ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ആദ്യം മുതൽ ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഒരു അന്യപുരുഷൻ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ ദേഹത്ത് തൊട്ടത് നീ കാര്യമായി എടുത്തില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ ഭർത്താവ് തൊട്ടടുത്ത സീറ്റിലിരിക്കുമ്പോ നീ വെള്ളിത്തിരയിലെ മോഹൻലാലിനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. തൊലി വെളുപ്പുള്ള വിനോദ് കുമാർ ആലപ്പിയുമായി നീ കൊഞ്ചിക്കുഴഞ്ഞു. ഒടുവിൽ നീലത്തടാകവും കളിവെള്ളവും ബാലചന്ദ്രമേനോനും ആദ്യമായി പ്രേമിച്ച പുരുഷനെ ഒരു സ്ത്രീക്കും മറക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ എഴുതിയിരുന്നത് സത്യമാണ്. എനിക്കതിൽ പരാതിയില്ല. പക്ഷേ നീ എന്തിനാണ് എന്റെ മുമ്പിൽ താലി കെട്ടാൻ കഴുത്തു നീട്ടി തന്നത്? പറയൂ. എന്തീശ്വര, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആരോടാണ് ഞാൻ കൊഞ്ചിയത്? ആരാണ് ഈ ബാലചന്ദ്രമേനോൻ? സിനിമയിലെ ബാലചന്ദ്രമേനോനല്ല, ഓർമ്മയില്ലേ നിന്റെ പഴയ ബാലേട്ടൻ? നീ സ്നേഹിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്ത നിന്റെ ബാലേട്ടൻ. പക്ഷേ എന്റെ ഭാര്യയ്ക്ക് മറ്റൊരു അവകാശം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കില്ല. ഒന്നുകിൽ മേനോൻ അല്ലെങ്കിൽ ദിനേശൻ. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു.